മണ്ണും പെണ്ണും തീർച്ചയായും ബ്രാഹ്മണർ കൈയടക്കിയിരുന്നു മണ്ണവർ കൈയടക്കിയിരുന്നത് അതിൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് പെണ്ണിനെ അങ്ങനെയല്ല ഇത് കേരളത്തിൽ ബ്രാഹ്മണർ പൊതുവേ സ്വീകരിച്ച ഒരു കാര്യമാണ് അവർ എല്ലാ ജാതികളിലും പെട്ട സ്ത്രീകളെ ഉപേക്ഷിച്ചില്ല പക്ഷേ ആ സ്ത്രീകളിൽ അവർക്കുണ്ടായ മക്കളെ ഉപേക്ഷിച്ചു ഈ ആര്യൻ വരുന്നതിന് മുമ്പ് ജീവിച്ച മനുഷ്യർ നടത്തുന്ന പോരാട്ടങ്ങളുടെ കഥയാണ് രാമായണം പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വിശ്വാസപരമായി ഒരുപാട് തർക്കങ്ങളും രക്തപ്പുഴകളും ഒഴുക്കിയ രണ്ട് വിശ്വാസസമിതയാണ് ഈ ശൈവ രീതിയും വൈഷ്ണവരീതി സമത്വബോധവും ശാലീനവുമായ ഒരു സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് കേരളം എങ്ങനെയാണ് അസമത്വത്തിലേക്കും ഒരു തരം അരാജകപൂർണമായ ജാതി വ്യവസ്ഥയുടെ തടവറകളിലേക്കും സഞ്ചരിച്ചത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് അതിൻ്റെ ഒരു വളരെ വലിയ തെളിവായിട്ടാണ് മാവേലി ഭരണകാലത്തെ തകർച്ചയും അതിൻ്റെ പിന്നിലെ ചതിയും ബ്രാഹ്മണാധിപത്യത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തിൻ്റെ തുടക്കവുമെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചത് അവിടുന്ന് കേരളം അസമത്വപൂർണമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ജാതിരൂപീകരണത്തിലൂടെയും ഉപജാതി തൊഴിൽ സംവിധാനത്തിലൂടെയും നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലത്തിൻ്റെ ചിത്രം ഈ പറയു പറ്റ പന്തിരുകുലം എന്ന മിത്തിലൂടെ വരച്ച് കാണിക്കപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹം മാനവികമായ ഇതൽ വിരിച്ചു നിന്നത് ദ്രാവിഡ കാലത്തായിരിക്കും എന്ന് സ്വാഭാവികമായി കരുതപ്പെടുന്നുണ്ട് അവിടെയാണ് വടക്കേ ഇന്ത്യയിലെ പോലെ അല്ലെങ്കിലും അവിടുന്ന് ചെറുതായി ഇവിടേക്ക് തെക്കേ ഇന്ത്യയിലേക്ക് കുടിയേറിയ ബ്രാഹ്മണ സ്വഭാവവും ആചാരങ്ങളും മാവേലി എന്ന മിത്തിലൂടെ കേരളത്തിലേക്ക് കടന്നതായി നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ കഴിയും ആ വന്നതെങ്ങനെയാണ് വളർന്ന് കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതയുടെ വലിയ തരത്തിൽ സമൂഹത്തെ ബാധിച്ചു അത് സമൂഹത്തിൻ്റെ സമത്വഭാവങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിയും സമാധാന ജീവിതത്തെ തകർത്തും സമൂഹത്തിൻ്റെ ഒരുമില്ലാതാക്കിയും അറിവിൻ്റെ പരന്നുള്ള മാനവീകത മിക്കവാറും നശിപ്പിച്ചും കേരളത്തെ വടക്കേ ഇന്ത്യയിലെ പോലെ തന്നെ യാഗത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും തടവറയിൽ കിടത്തി വളരാനുള്ള എല്ലാ വാതായനങ്ങളും അടച്ച് ഒരു ഇരുണ്ട കാലഘട്ടത്തിൻ്റെ പ്രതീത സൃഷ്ടിച്ചതെങ്ങനെയെന്ന് ഈ മിത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ മിത്തിലെ നായകൻ നായകനോ വില്ലനോ എന്ന് പറയാവുന്ന അവസ്ഥയിൽ ഒരാൾ വരരുചിയാണ് മഹാപണ്ഡിതനായ ഒരാളാണ് ഈ വരരുചി എന്ന ബ്രാഹ്മണൻ വിക്രമാദിത്യ കാലത്താണ് അദ്ദേഹം ജീവിച്ചതെന്നല്ല ആ കാലവുമായി ബന്ധപ്പെട്ട ചില കഥകൾ രൂപപ്പെട്ട് നമ്മളോട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കേരള ബന്ധത്തിൻ്റെ കഥയാണ് ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ അത് കൃത്യമായി ബ്രാഹ്മണ ജീവിതത്തിൻ്റെയും അത് ഉൾക്കൊള്ളുന്ന മണ്ണും പെണ്ണുമായിട്ടുള്ള ബന്ധത്തിൻ്റെയും കഥ നമ്മളോട് ചരിത്രം സാക്ഷിയാക്കി തന്നെ രേഖപ്പെടുത്താൻ പറ്റിയ വിധം ശാസ്ത്രീയമായി വിവരിക്കുന്നുണ്ട് മണ്ണും പെണ്ണും തീർച്ചയായും ബ്രാഹ്മണർ കൈയടക്കിയിരുന്നു മണ്ണവർ കൈയടക്കിയിരുന്നത് അതിൻ്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് പെണ്ണിനെ അങ്ങനെയല്ല പെണ്ണവർക്ക് ആവശ്യമായ സമയത്ത് ഓയിക്കാനും അത് കഴിഞ്ഞ് ഉപേക്ഷിക്കാനുമുള്ള ഒരു ഉപഭോഗ വസ്തുവായിരുന്നു ഇത് രണ്ടും ഈ കഥയിലൂടെ വെളിവാക്കപ്പെടുന്നത് കേരളത്തിൽ അനുബന്ധമായ ഒരുപാട് സംഭവങ്ങളിൽ നമുക്ക് നേരിട്ട് ചരിത്രത്തിൽ നിന്ന് ഏറ്റെടുത്ത് നോക്കാവുന്നതാണ് വരത്ജി എന്ന ബ്രാഹ്മണ പണ്ഡിതൻ അദ്ദേഹം കേരളത്തിലാ മിത്ത് പറയുന്നത് സഞ്ചരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ബ്രാഹ്മണ ബ്രാഹ്മണക്കുടിലിൽ കുടിൽ എന്ന് പറയുന്നത് സാധാരണ ബ്രാഹ്മണൻ്റെ വീട്ടിൽ താമസിക്കാനിടയായി ആ ബ്രാഹ്മണന് ഈ അതിഥിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ തരത്തിലുള്ള സമ്പത്തുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൾ പഞ്ചമി എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി മഹാമിടുക്കിയായ ഒരാളായിരുന്നു ഈ ബ്രാഹ്മണൻ്റെ എല്ലാ ആവശ്യങ്ങളും ആ വീട്ടിൻ്റെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം വരരുചിയെ തൃപ്തിപ്പെടുത്താൻ തക്കവണ്ണം ആ പെൺകുട്ടി അതെല്ലാം ആവശ്യപ്പെട്ടതെല്ലാം നൽകുകയും ഈ വരരുചിയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു വരരുചി സ്വാഭാവികമായി ആ പെൺകുട്ടിയെ ഭാര്യയായി ആവശ്യപ്പെടുകയും ഇതുപോലൊരു പണ്ഡിതൻ ആവശ്യപ്പെട്ടതുവഴി ആ പാവപ്പെട്ട ബ്രാഹ്മണൻ സ്വന്തം മകളെ വരരുചിക്ക് ഭാര്യയായി നൽകുകയും ചെയ്തു പിന്നീടാണ് വരരുചി മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടി ഒരു താണജാതിയിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ ഈ ബ്രാഹ്മണൻ എടുത്തു വളർത്തിയതാണ് ആ പെൺകുട്ടി ഈ ജാതിയിൽപ്പെട്ടതായതുകൊണ്ട് ഈ വരരുചി ഉപേക്ഷിച്ചില്ല പക്ഷേ വരരുചിയിൽ ആ പെൺകുട്ടിയിലുണ്ടായ മക്കളെ ഉപേക്ഷിച്ചു ഇത് കേരളത്തിൽ ബ്രാഹ്മണർ പൊതുവേ സ്വീകരിച്ച ഒരു കാര്യമാണ് അവർ എല്ലാ ജാതികളിലും പെട്ട സ്ത്രീകളെ ഉപേക്ഷിച്ചില്ല പക്ഷേ ആ സ്ത്രീകളിൽ അവർക്കുണ്ടായ മക്കളെ അവരുപേക്ഷിച്ചു ബ്രാഹ്മണ സ്ത്രീകളിൽ ഒഴിച്ച് അവർക്കുണ്ടാകുന്ന മക്കളെയെല്ലാം അവർ സമൂഹത്തിൽ ഉപേക്ഷിച്ചു അങ്ങനെ സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ നിര ആ കാലത്ത് കേരളത്തിൽ രൂപപ്പെട്ടതായി കാണാം അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട പന്ത്രണ്ട് മക്കളിൽ ആ പന്ത്രണ്ട് പേരെയും പ്രസവിച്ച ഉടനെ ഈ അച്ഛൻ പറയുന്നത് വായുണ്ടോ എന്ന് ചോദിക്കുമെന്നാണ് വായുണ്ടെങ്കിൽ അതിനുള്ളത് ദൈവം കൊടുക്കും അതിനെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് അതിൽ ഒരു കുട്ടിയെ മാത്രം ഈ പാവപ്പെട്ട പെൺകുട്ടി പ്രസവിച്ചുടനെ വായുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളർത്താനുള്ള കൊതി കൊണ്ട് വായില്ല എന്ന് പറഞ്ഞു ആ കുട്ടിയാണ് വായില്ല കുന്നിലപ്പൻ ആയെന്നാണ് മിത്ത് എന്തായിരുന്നാലും ആ കുട്ടികൾ പല ജാതിയിൽപ്പെട്ട പലരെടുത്ത് വളർത്തിയത് കൊണ്ട് പല ജാതികളിലായി വളർന്നു അതിലൊന്നാണ് നാരായണത്ത് ഭ്രാന്തൻ പറയ പറ എടുത്ത് വളർത്തിയത് കൊണ്ടാണ് പാക്കനാർ പറയൻ തന്നെ ആയത് അപ്പം ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ സ്വഭാവം വരരുചിയിലൂടെ നമ്മൾ വരച്ച് കാണിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ പ്രസക്തമായിട്ടുണ്ട് ആ മിത്തിൻ്റെ പ്രധാനം എവരാരും വരരുചിയുടെ മക്കളല്ല പറയുടെ മക്കളാണ് സത്യത്തിലെവരെല്ലാം ഈ ബ്രാഹ്മണൻ്റെ മക്കളാണ് പക്ഷേ ആ മിത്ത് പറയുന്നത് ഇത് പെറ്റ പന്തിരുകുലമെന്നാണ് ഈ വരരുചി എന്ന് പറയുന്ന പിതാവിന് ഈ മിത്തിൽ ഒരു രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ ഒന്നാം സ്ഥാനം അമ്മയ്ക്കാണ് ഒരമ്മ പ്രധാനമായ ജാതിബോധത്തിൻ്റെ വളർച്ചയാണ് കേരളത്തിൽ ആ കാലത്ത് രൂപപ്പെട്ടത് ഈ പറയുപറ്റ പന്തരുകുലത്തിൽ ആദ്യത്തെ കുഞ്ഞിനെ എടുത്തു വളർത്തിയത് ബ്രാഹ്മണൻ അത് ഒരു അഗ്നിഹോർ ഹോത്രി ആയി മാറിയ അപ്പോൾ അങ്ങനെ ബ്രാഹ്മണർ എടുത്തു വളർത്തിയത് ബ്രാഹ്മണരും പറയെടുത്ത് വളർത്തിയത് പറയരും മറ്റുള്ളവർ എടുത്തു വളർത്തിയത് മറ്റുള്ളവരും ഒക്കെ ആയി തീർന്നെടുത്ത് അവിടെയും ഈ കഥയിൽ ഈ മിത്തിൽ ഈ ബ്രാഹ്മണനായ ആളിനേക്കാൾ മഹത്വം പാക്കനാർക്ക് നൽകുന്നുണ്ട് ഈ ഒരിക്കൽ അച്ഛൻ്റെ പിന്നെ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ വാർഷിക ചടങ്ങുകൾക്ക് ഏവരെല്ലാം ഈ മക്കളെല്ലാം ഒത്തുകൂടുമ്പോൾ ഈ മേൽപ്പത്തൂർ അഗ്നിഹോത്രി ഈ പാക്കനാരുമായി തർക്കിക്കുന്നുണ്ട് തർക്കിക്കുമ്പം പാക്കനാർ പറയുന്നുണ്ട് ഈ ഒരു സാധാരണ വീട്ടിലെ സ്ത്രീക്കുള്ള മഹത്വം ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് ഒരിക്കലും ഉണ്ടാകാൻ പറ്റുകയല്ലെന്ന് അപ്പോൾ അദ്ദേഹത്തെ പാക്കനാർ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുകയും പാക്കനാരുടെ ഭാര്യയുടെ പാതിവൃത്യത്തിലും സത്യസന്ധതയിലും നന്മയിലും അത്ഭുതപ്പെട്ട് ഈ ബ്രാഹ്മണനായ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അത് സമ്മതിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ജാതിയുടെ വളർച്ച ഈ പറയുപറ്റ പന്തിരുകുലവുമായി ബന്ധപ്പെട്ട് ഒരു സമത്വബോധമുള്ള കേരളത്തിൽ നിന്ന് ഒരു അസമത്വ അസമത്വരാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ് ജാതീയതയും ഉപജാതീയതയും ഒക്കെ കൂടി കൊണ്ടുപോയതെന്ന് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ പറയറ്റ പന്തിരുകുലത്തിൻ്റെ കാലത്തോട് നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുന്നത് ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ ജാതിയെ അടിച്ചുറപ്പിച്ച് സ്ഥിരപ്പെടുത്തണമെങ്കിൽ അത് തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിലുകൾക്ക് വിവിധ അന്തസ്സുകളുടെ ശ്രേണിയിൽപ്പെടുത്തി അതിനെ സാമൂഹ്യമായി നിലനിർത്തേണ്ടതുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ സംഭവിച്ച ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ അടുത്തയാളായി ബ്രാഹ്മണർ നിൽക്കുകയും അവർ ദേവന്മാരാവുകയും അതിന് തൊട്ടു താഴെ അവരുടെ കാവൽക്കാരായി അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഭൂമിക്കും അവർക്കും ആയുധം പിടിച്ച് കാവൽക്കാരായി ഭരിക്കുന്ന ജോലി ക്ഷത്രിയം ചെയ്യുകയും ഇവർ രണ്ടുപേർക്കും ആവശ്യമുള്ള വ്യാപാര കാർഷിക ആവശ്യങ്ങൾ വൈശ്യം ചെയ്യുകയും അതിന് താഴെ ഒരു സേവന ജോലിയിൽ ബോധത്തോടെ നിൽക്കുന്ന ഒരറിവില്ലാത്ത പക്ഷമായി ക്ഷൂദ്രം നിൽക്കുകയും അതിനെല്ലാം താഴെ ഒരു സാമൂഹ്യ ബഹിഷ്കരണത്തിൻ്റെ ഇടത്ത് യാതൊരുവിധ മാനവികാധികാരങ്ങളും അന്തസ്സും ഇല്ലാത പറമ്പിലും പാടത്തും മറ്റു പലതിലും അധ്വാനിച്ച് നിൽക്കുന്ന കോടാനുകൂടി മനുഷ്യൻ ഒരധികാരവും അറിവുമില്ലാതെ ഏതാണ്ട് ജീവിതത്തിൻ്റെ ഒരു നല്ല സുഖങ്ങളും അനുഭവിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് ഇന്ത്യയിൽ രൂപപ്പെട്ടത് ആ രൂപപ്പെട്ട സിസ്റ്റവുമായി ഈ ആര്യൻ വരുന്നതിന് മുമ്പ് ജീവിച്ച മനുഷ്യർ നടത്തുന്ന പോരാട്ടങ്ങളുടെ കഥയാണ് രാമായണം പറയുന്നത് അതിനുശേഷമുള്ള അധികാര തർക്കത്തിൻ്റെ കഥകളാണ് മഹാഭാരതം പറയുന്നത് ഈ അധികാര തർക്കത്തിന് മുമ്പ് ദ്രാവിഡരായി ജീവിച്ചവർ വടക്കു നിന്നും മറ്റ് പലയിടത്തു നിന്നും എതിർത്ത് നിൽക്കാൻ പറ്റാതെ രക്ഷപ്പെട്ടു വന്നവർ കൂടുതൽ പാർത്തിടമാണ് തെക്കേ ഇന്ത്യ ആയത് ഈ തെക്കേ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ പ്രദേശമാണ് കടലും മലയും ഒക്കെ കാവൽ നിൽക്കുന്ന ഒരിടമായി കേരളം നിന്നത് ഇവിടെ ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ബ്രാഹ്മണർ ഈ മാവേലി മിത്തും ഈ പറയിപറ്റ പന്തിരുകൂലത്തിൻ്റെ മിത്തും ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ജാതി അതിനകത്ത് തന്നെ ഉപജാതി ഇത് രണ്ടിലും ഒരുതരം തൃപ്തിപ്പെടൽ മനസ്സിലുണ്ടാക്കുന്ന വിധത്തിലതിനെ കെട്ടിപ്പടുക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പോൾ തൊഴിലുകൾ ഇന്നത്തെ പോലെയുള്ള തൊഴിലുകളല്ല പക്ഷേ ആ കാലത്തെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെയും വിവിധ തൊഴിലുകൾ രൂപപ്പെടുത്തി ആ സംവിധാനങ്ങളെ മനോഹരമാക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ തൊഴിലുകൾ ജാതീയമായി വിഭജിച്ചിരുന്നു അത് ശക്തിയായി തന്നെ ഈ സമൂഹത്തിൻ്റെ അന്തസ്സുമായി ചേർന്നാണ് ആ തൊഴിലിനെ അവർ ബന്ധിപ്പിച്ചിരുന്നത് അതിലേറ്റവും നല്ല തൊഴിൽ എല്ലാ കാലത്തും എല്ലാവരും സമ്മതിക്കുന്നത് കൃഷിയാണ് പക്ഷേ കൃഷിയിലേർപ്പെട്ടിരുന്നവരാണ് ജാതിയിലേറ്റവും താഴെത്തട്ടിൽ നിന്നത് ഈ അത്ഭുതത്തെ എങ്ങനെയാണ് ആ കാലത്തെ മനുഷ്യൻ ശിരസാ ശിരസാവഹിച്ച് വിധിയെന്ന് ധരിച്ച് ചില മന്ത്രങ്ങളിലൊക്കെ ഭയപ്പെട്ട് ദൈവത്തെ സാക്ഷിയാക്കി ഒട്ടും എതിർക്കാതെ വെല്ലുവിളിക്കാതെ പരിവർത്തനത്തിന് ആഗ്രഹിക്കാതെ നിലനിർത്തി എന്ന അത്ഭുതം ഒരു ഇന്ത്യൻ അത്ഭുതം അതിനേക്കാൾ വലിയ ഒരു കേരള അത്ഭുതമായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെത്തട്ടിൽ മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർ ദളിതരായും ഒരവകാശവും ഇല്ലാത്തവരായും റോഡിൽ സഞ്ചരിക്കാൻ പറ്റാത്തവരായും മാറുമറയ്ക്കാത്തവരായും മുടി ഒന്നൊതുക്കി കെട്ടാൻ പറ്റാത്തവരായും ആഭരണമണിയാത്തവരായും ഇങ്ങനെ നിലനിർത്തിയ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും ആ നിലനിർത്തുന്നതിന് ആധാരമായ തരത്തിലുള്ള പലവിധ ആചാരക്രമങ്ങളും ഭക്തി സംവിധാനങ്ങളും രൂപപ്പെടുത്തിയിരുന്നു അത് വിവാഹത്തിലും മരണാനന്തര കർമ്മത്തിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം സമൂഹത്തിൽ നിറയെ അത് കൊണ്ടുവന്നു വെച്ചിരുന്നു ഇതിനെ തകർക്കാനുള്ള വലിയ ശ്രമങ്ങളൊന്നും സമൂഹത്തിൽ വന്നിരുന്നില്ല ചെറിയ ശ്രമങ്ങളും ചലനങ്ങളും ചലനങ്ങളുമൊക്കെ ഉണ്ടായതിന് ഈ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ തമസ്കരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ഈ കാലത്താണ് ഈ ആരാധനയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ നടന്ന ഇന്ത്യയിലെ അല്ല ലോകത്ത് തന്നെ വലിയൊരു വെളിച്ചത്തിൻ്റെ വിപ്ലവമാണ് ഈ ബുദ്ധദർശനം സംഭാവന ചെയ്തത് ആ ബുദ്ധദർശനത്തിന് വലിയ സ്വാധീനം കിട്ടിയ ഒരിടം ഇന്ത്യയിൽ പലയിടത്തും കിട്ടിയെങ്കിലും കേരളത്തിൽ വലിയ തരത്തിൽ സ്വാധീനം കിട്ടിയിരുന്നു ആ സ്വാധീനത്തിൻ്റെ ഒരു നിദർശനം പോലെ നിൽക്കുന്ന ധാരാളം തെളിവുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഉദാഹരണം നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും ഈ പള്ളി എന്ന കരുനാമപ്പള്ളി പള്ളി പള്ളിക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് പള്ളി വരുന്നുണ്ട് ഈ പള്ളി വരുന്നിടം മിക്കവാറും വന്ന് ബുദ്ധ സ്വാധീനമുള്ള പ്രദേശങ്ങളാകാനാണ് സാധ്യത ബുദ്ധൻ്റെ വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാനവികമായി മാനവി ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ തെറ്റുകൾക്കെതിരെ ഏറ്റവും ശക്തമായ ആശയപ്രതരണം ഇന്ത്യയിൽ നടന്നത് ബുദ്ധദർശനത്തിലൂടെയാണ് അത് വിജയകരമായി പോവുകയും ആ വിജയകരമായി പോയത് ഒരു ഘട്ടത്തിൽ അശോകൻ്റെയൊക്കെ കാലം ആകുമ്പം ഈ രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തേക്കും അത് സഞ്ചരിക്കുകയും ഇന്ത്യക്ക് ചുറ്റുപാടുമുള്ള വലിയ പ്രദേശം ബുദ്ധദർശനത്തിൻ്റെ സ്വാധീനത്തിൽ പെടുകയും നമ്മുടെ കൊറിയയാണെങ്കിലും ചൈനയാണെങ്കിലും ജപ്പാൻ ആണെങ്കിലും മംഗോളിയ ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ബർമയാണെങ്കിലും ഇതെല്ലാം ബുദ്ധസ്വാധീനത്തിൽ പെട്ടു നിൽക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളായി പ്രദേശങ്ങളായി അത് രാജ്യം എന്ന അതിർത്തിയിൽ അങ്ങനെ രൂപപ്പെട്ടിട്ടില്ലെങ്കിലും പ്രദേശമായി മാറുകയായിരുന്നു അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ക്ഷേത്രാരാധനകൾ മറ്റാരാധനാക്രമങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം ഈ ബുദ്ധദർശന സ്വാധീനവുമായി ബന്ധപ്പെട്ട് കേരളം പ്രത്യേകമായി ആലോചിക്കേണ്ട കാര്യമാണ് അത് കേരളത്തിൻ്റെ മാത്രമല്ല ദ്രാവിഡ സംസ്കാരത്തിൻ്റെ മഹത്തായ നന്മകളെല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ശബരിമല ധി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വലിയ പ്രത്യേകതയുണ്ട് ഒന്ന് ആ ക്ഷേത്രം ഒരു കാനന കാനനക്ഷേത്രമാണ് ശ്രീരാമകാലത്ത് ശബരി മാതങ്കമുനി മാതങ്കമുനിയുടെ ആശ്രമം നോക്കുന്ന ശബരി എന്ന പരിചാരിക ഈ ശബരി ഈ മല ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും അന്ന് ആ ക്ഷേത്രത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പം അതിന് ശേഷം ബുദ്ധദർശനത്തിൻ്റെ കാലത്ത് രൂപപ്പെട്ടതായിരിക്കും ഈ ശബരിമല ക്ഷേത്രം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിത്ത് എന്താണ് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിശ്വാസപരമായ മിത്ത് എന്താന്ന് വെച്ചാൽ ശബരിമല അയ്യപ്പൻ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രനെന്നാണ് തീർച്ചയായിട്ടും ഈ മിത്തിനകത്ത് ഒരർത്ഥ സൗന്ദര്യം കുടിയേരിപ്പുണ്ട് അതായത് വിഷ്ണു എന്ന് പറയുന്നത് വൈഷ്ണവരാണ് വിഷ്ണു വന്നത് ആര്യന്മാർ കൊണ്ടുവന്നതാണ് ശിവൻ ഇവിടെ ഉണ്ടായിരുന്ന ദൈവമാണ് ഒരു ദ്രാവിഡ ദൈവമാണ് അപ്പോൾ ആര്യന്മാർ കൊണ്ടുവന്ന വിഷ്ണുവും ഇവിടെ നിലനിന്ന ശിവനും ഇത് പിന്നെ ഇന്ത്യയിൽ വിശ്വാസപരമായി ഒരുപാട് തർക്കങ്ങളും രക്തപ്പുഴകളും ഒഴുക്കിയ രണ്ട് വിശ്വാസസമൂഹിതമാണ് ഈ ശൈവരീതിയും വൈഷ്ണവരീതിയും അപ്പോൾ മഹാത്മാഗാന്ധി എല്ലാം വൈഷ്ണവരാണ് വൈഷ്ണവരീതി ആചരിച്ചിരുന്നവരാണ് പക്ഷേ ശൈവരീതി വളരെ ശക്തമാണ് ഈ ശൈവരീതിയും വൈഷ്ണവ രീതിയും തമ്മിലുള്ള തർക്കങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് കാലം യുദ്ധങ്ങൾക്കും ചോരപ്പുഴകൾക്കും ആചാരാനുഷ്ഠാനങ്ങളിലെ ആരാണ് ഏറ്റവും വലുത് എന്ന തരത്തിലുള്ള അന്തസ് കിട്ടാവുന്ന തരത്തിലുള്ള യുദ്ധങ്ങളിലേക്കുമൊക്കെ പോയതാണ് അപ്പോൾ എന്തുകൊണ്ട് ആ കാലത്ത് ഈ തർക്കം നിൽക്കുന്ന കാലത്ത് ഈ ശിവനും വിഷ്ണുവും ചേർന്ന് ഒന്നുണ്ടായി എന്ന് പറയുന്നത് ആ ആ മിത്തിനകത്ത സൗന്ദര്യം മനുഷ്യൻ മനസ്സിലാക്കേണ്ടതാണ് അതായത് അതിൻ്റെ മിത്ത് പറയുന്നത് ഈ ശിവനെ ഒരാൾ തപസ് ചെയ്തു എന്നാണ് തപസ് ചെയ്ത് ശിവനിൽ നിന്നൊരു വരം വേടിച്ചു എന്നാണ് ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ചോദിച്ച ആവശ്യം ഞാൻ ആരെ കൈ ചൂണ്ടുന്നോ ആരെ മുഖത്ത് ഞാൻ കൈ ചൂണ്ടുന്നോ ആ ആൾ അപ്പം തന്നെ മരിക്കണമെന്നാണ് അപ്പോൾ അതിനെയാണ് പിന്നെ ഭസ്മാസുരന് വരം കൊടുത്തു എന്ന ഒരു സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായത് എന്തായിരുന്നാലും ഈ വരം ചോദിച്ചാൽ തപസ് ചെയ്ത് പ്രത്യേകിച്ച് പ്രത്യക്ഷപ്പെടുത്തി വരം ചോദിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കണം അപ്പോൾ ശിവൻ അതിനു അനുവദിച്ചു കൊടുത്തു നീ ആരെ ചൂണ്ടിയാലും ആ ആൾ മരിക്കുമെന്ന് അപ്പോൾ പരീക്ഷണത്തിന് വേണ്ടി ഈ ഭസ്മാസുരൻ ശിവനെ തന്നെ ചൂണ്ടി എന്നാണ് അപ്പം ശിവൻ രക്ഷപ്പെടാൻ വേണ്ടി തിരിഞ്ഞു ഓടിയെന്നാണ് ഇദ്ദേഹം പിറകെ ശിവ ശിവൻ്റെ മുൻ രൂപം കിട്ടാൻ വേണ്ടി പിറകെ തന്നെ ഓടിയെന്നാണ് ഓടി 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 ശിവൻ തളന്നു എന്നാണ് ശിവൻ തളന്നപ്പോൾ വിഷ്ണു ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിൻ്റെ രൂപം ധരിച്ച് ഈ ഭസ്മാസുരൻ്റെ മുമ്പിൽ എന്നാണ് ആ പ്രത്യക്ഷപ്പെട്ട രൂപത്തെ മോഹിനി രൂപമെന്നാണ് പറയുന്നത് അതായത് ലോകത്തിൽ ഒരു പെണ്ണിനുമില്ലാത്ത സൗന്ദര്യത്തോടെ വിഷ്ണു ഒരു രൂപം ധരിച്ച് പെണ്ണായി ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പ്രത്യക്ഷപ്പെട്ട ഇദ്ദേഹം ഈ സൗന്ദര്യം കണ്ട് എല്ലാം മറന്നെന്നാണ് അത് സാധാരണ ആർക്കും സംഭവിക്കാവുന്നതാണ് വളരെ എല്ലാ എല്ലാവർക്കും സംഭവിക്കാവുന്ന സാധാരണ കാര്യമാണത് അപ്പോൾ ഇദ്ദേഹം ഈ സൗന്ദര്യത്തിൽ ലയിച്ച് ശിവനെ മറന്നു തന്നെ മറന്നു തന്നെ വരം മറന്നു സർവ്വതും മറന്നു ഇദ്ദേഹം ഈ മോഹിനിയിൽ ലയിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇദ്ദേഹം മോഹിനിയോട് പറഞ്ഞു എനിക്ക് ലോകത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ നിന്നെ വിവാഹം കഴിക്കണം നിന്നെ സ്വന്തമാക്കണം അതിന് നീ സമ്മതിക്കണം ഇദ്ദേഹം എല്ലാം മറന്ന് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ മോഹിനി ഒരു ഉപാധി വെച്ചു ആ ഉപാധി നിങ്ങളെന്നെ കല്യാണം കഴിച്ച് നിങ്ങൾ എന്നെ അനുഭവിച്ച് എന്നിൽ നിന്ന് വേർവിട്ടു പോയാൽ ഞാൻ അനാഥമാവും അതുകൊണ്ട് നിങ്ങളൊരു സത്യം ചെയ്യണം എന്നാണ് നിന്നാണ് സത്യം നിന്നെ ഉപേക്ഷിക്കുകയില്ല അപ്പം എന്നാണ് എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ കൈ ചൂണ്ടണമെന്നാണ് ഇദ്ദേഹം വരവും ശിവൻ കൊടുത്തതും മറന്ന് സ്വന്തം നെഞ്ചിലേക്ക് കൈ ചൂണ്ടി ഭസ്മമായെന്നാണ് ആ ഭസ്മമായ സമയത്ത് ശിവൻ ആശ്വാസമായി ശിവൻ അവിടെ വന്നു വിഷ്ണുവിനോട് നന്ദി പറഞ്ഞു അപ്പോൾ എങ്ങനെയാണിത് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ മോഹിനി വേഷം കെട്ടിയതും അയാളതിൽ ലയിച്ചതും അയാൾ അയാളെ തന്നെ ചൂണ്ടി സത്യം ചെയ്യാൻ ഒരുങ്ങിയതും ഭസ്മമായി പോയതും പറയുകയാണ് ഈ ഭസ്മമായി പോയതും പറയുമ്പം ശിവന് ഒരാഗ്രഹം ഈ മോഹിനി രൂപം കാണാൻ അങ്ങനെ വിഷ്ണു ശിവൻ്റെ മുമ്പിലും മോഹിനി വേഷം കെട്ടിയെന്ന് ശിവനും സ്വയം അടക്കാൻ കഴിയാത്തത് കൊണ്ട് മോഹിനിയെ ആലിംഗനം ചെയ്ത് അതിൽ പിറന്നതാണ് അയ്യപ്പൻ എന്നാണ് കഥ ഇതൊരു കഥയാണെങ്കിലും ഈ മിത്തിനകത്തൊരു സത്യമുണ്ട് അതായത് ഇന്ത്യയിൽ സമാധാനം കൈവന്നത് ഈ വൈഷ്ണവശൈവതർക്കം പരിഹരിച്ചപ്പോഴാണ് ഈ വൈഷ്ണവശൈവതർക്കം പരിഹരിച്ചതിന് മുഖ്യ പങ്ക് വഹിച്ചത് ബുദ്ധദർശനമാണ് ഈ തർക്കങ്ങളിൽ നിന്നല്ല മനുഷ്യൻ മനുഷ്യന് വേണ്ടിയുള്ള യോജിപ്പിൽ നിന്നാണ് മനുഷ്യജീവിതത്തിൻ്റെ തൃപ്തിയും സൗന്ദര്യവും രൂപപ്പെടുത്തുന്നതെന്ന് ബുദ്ധൻ മനുഷ്യരോട് പറഞ്ഞു ആ യോജിപ്പുണ്ടാവേണ്ടത് ബ്രാഹ്മണരിൽ നിന്നല്ല വിയോജിപ്പിൻ്റെ കമ്പ് ബ്രാഹ്മണരിലും യോജിപ്പിൻ്റെ കൈ താഴെത്തട്ടിലും നിൽക്കുമ്പോൾ താഴെത്തട്ടിലാ യോജിപ്പുണ്ടാവണം ആ യോജിപ്പ് ബുദ്ധൻ ഉണ്ടാക്കിയെന്നാണ് അങ്ങനെയാണെങ്കിൽ ആ യോജിപ്പിൻ്റെ പ്രതിരൂപമാണ് അയ്യപ്പൻ അയ്യപ്പൻ വിഷ്ണു ശിവപുത്രൻ എന്ന എന്നതിനേക്കാൾ ശൈവ വൈഷ്ണവ തർക്കത്തിന് മാനവീകമായ ഒരു യോജിപ്പുണ്ടാക്കി ആ യോജിപ്പിൻ്റെ പ്രതിരൂപമായ ഒരാൾക്ക് ആ കാലത്ത് നാട്ടിലെവിടെയെങ്കിലും ഒരു ആരാധനാലയം ഉണ്ടാക്കിയിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതിനുള്ള ഒന്ന് കാട്ടിലുണ്ടായി അത് ശബരിമലയിലുണ്ടായി പമ്പാ തീരത്തുണ്ടായി അങ്ങനെയാണ് ശബരിമല അയ്യപ്പൻ്റെ ഒരു പക്ഷേ അത് സാധാരണ മനുഷ്യൻ്റെയും സമാധാനത്തിൻ്റെയും കാടിൻ്റെയും നാടിൻ്റെയും എല്ലാം സമാധാനപരമായ മാനവികതയുടെ മതേതരത്വ സമത്വബോധത്തിൻ്റെ പ്രതിരൂപമായി ഉണ്ടായത് ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ബുദ്ധദർശനത്തിൻ്റെ സാഹോദര്യവും മാനവികതയും സമത്വവും പ്രതിഫലിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യകാലങ്ങളിൽ രൂപപ്പെടുത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വനത്തിൻ്റെ ഭംഗിയും അതിൻ്റെ താഴ്വാരത്തുള്ള പമ്പയുടെ വിശുദ്ധിയും പിന്നെ അവിടുത്തെ നീരൊഴുക്കുകളുടെ ശുദ്ധിയുമെല്ലാം നിലനിർത്താവുന്ന തരത്തിലായിരുന്നു ഈ ആചാരങ്ങൾ മുഴുവൻ ആദ്യകാലത്ത് രൂപപ്പെടുത്തിയത് ആ രൂപപ്പെടുത്തിയതിനെ മാറ്റിയത് തീർച്ചയായിട്ടും ഏത് കാലത്ത് എങ്ങനെയൊക്കെ ഏത് വിധം എത്രത്തോളം എന്നത് കൂടുതൽ പരിശോധിക്കേണ്ട കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ആളിൻ്റെ മുമ്പിൽ ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്നാണ് ഇന്ത്യൻ ദർശനം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ വാക്കാണത് ഒരർത്ഥത്തിൽ വാക്കുകളുടെ വാക്കാണത് ചരിത്രത്തിൽ ഒരു വാക്കിൽ മാനവീകമായ എല്ലാ നന്മകളും നമ്മളൊന്നാണെന്ന സാമൂഹ്യബോധത്തിൻ്റെ ഒരു കൈത്തിരിയിൽ ഒളിപ്പിക്കാമെങ്കിൽ ജ്വലിപ്പിക്കാമെങ്കിൽ ആ വാക്ക് തത്വമസി എന്ന വാക്കാണ് അതാണ് ആ ക്ഷേത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും തത്വമസി എന്ന വാക്ക് എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഈ മലയുടെ മണ്ടയിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അത് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്നത് ഈ ചെല്ലുന്നവരെല്ലാം ഒപ്പം അവിടെ ഇരിക്കുന്ന ദേവതയും കൂടി ഒന്നായി മാറുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കാനനം ആയതുകൊണ്ട് വർഷത്തിൽ വൃശ്ചിക മാസം മുതൽ മകരം വരെയാണ് അതാണ് കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള കാലം വനത്തിൻ്റെ ഒരു സമാധാന കാലമാണ് ഒരർത്ഥത്തിൽ ജീവികളെല്ലാം ഒരു തരം സമാധാനപൂർണമായ ജീവിതത്തിൽ പ്രവേശിച്ച് ആക്രമണ സ്വഭാവം വെടിഞ്ഞ് മനുഷ്യൻ മനുഷ്യനുമായി മാത്രമല്ല ജീവസമൂഹം മുഴുവൻ ഒരു സാധാരണത്വമുള്ള സൗന്ദര്യത്തിൽ ലയിച്ച് സമാധാനപൂർണമായ ഒരു മനസ്സൊരുക്കം നടത്തി നിൽക്കുന്ന കാലത്താണ് അവിടെ ചെല്ലാൻ പറഞ്ഞത് ഇപ്പം പക്ഷേ ഈ മലയാള മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയൊക്കെ പോകാമെന്ന് പറയുന്നത് ആധുനിക കാലത്തുണ്ടായ ഒരു സംഭവമാണ് ഇതാ കാലത്തുണ്ടായ ഒരു സംഭവമല്ല പക്ഷേ ആ കാലത്ത് ഇങ്ങനെയാണ് രൂപപ്പെട്ടത് അതിൽ ഈ പന്തളം രാജബന്ധവും മറ്റ് പാണ്ഡി നാടിൻ്റെ ബന്ധവും അതൊന്നും ചരിത്രപരമായ കാര്യമാണ് അതിലൊക്കെ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമാണ് പക്ഷെ പ്രശ്നം ഈ പോകുന്നവരിൽ മഹാഭൂരിപക്ഷം ദ്രാവിഡരാണ് മലയാളികളായ പാവപ്പെട്ടവരും തമിഴ്നാട്ടുകാരായവർ ആന്ധ്രക്കാർ കർണാടകക്കാർ ഈ ദ്രാവിഡ പ്രദേശത്ത് നിന്ന് വ്രതം സ്വീകരിച്ച് വ്രതം നാൽപ്പത്തൊന്ന് ദിവസമാണ് അതൊരു കല്ലുമാല പോലെ ഒരു മാല അല്ലെങ്കിൽ ശംഖുമാല പോലെ ഒരു മാല കഴുത്തിലണിഞ്ഞ് ഒരു തരം വ്രതം ഒരു ശുദ്ധമായ ജീവിതം രാവിലെ കുളിച്ച് വൈകിട്ട് കുളിച്ച് മദ്യം ഉപേക്ഷിച്ച് പുകവലി ഉപേക്ഷിച്ച് മറ്റ് പലതും ഉപേക്ഷിച്ച് ഒരു ഒരുതരം മാനവികമായ ഒന്നിൽ ലയിച്ച് അവിടെ വനത്തിലൂടെ നടന്നു പോകാനുള്ള ഒരു ആരോഗ്യം കൂടി സംഭരിച്ച് വനത്തിലൂടെ നടന്നു പോവുകയാണ് പോകുമ്പോൾ ഇവരെല്ലാം പമ്പ കഴിഞ്ഞാൽ അത് പണ്ട് പോകുമ്പം പമ്പയ്ക്ക് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നാൽ സാമിയാണ് പേര് വിളിക്കാൻ പാടില്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ സഹാവേ എന്ന് വിളിക്കുന്നവരാണ് ആരെ കണ്ടാലും സഹാവേ എന്ന് വിളിക്കാവും ഒരു കാലത്ത് ഒരു കാലത്തത് സഖാവേ എന്ന് പറയുന്നത് നീയും ഞാനും ചേർന്ന് നമ്മൾ രണ്ടും കൂടി ഈ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ യോജിച്ച് സമർപ്പിക്കുമെന്നതാണ് സ്വാമിയും അങ്ങനെയാണ് സാമി ആയാൽ പിന്നെ സാമിക്ക് മറ്റു പേരില്ല അതുകൊണ്ടാണ് പമ്പയിലെത്തി കുളിച്ചു കഴിഞ്ഞ് പിന്നെ കയറിയാൽ ഈ ഇരിക്കുന്ന ശബരിമല അയ്യപ്പനും സ്വാമിയാണ് നമ്മളും സ്വാമിയാണ് സർവരും സ്വാമിയാണ് സർവരും സ്വാമിയാകുന്ന തുല്യരാകുന്ന അതൊരു വനത്തിനുള്ളിൽ അവരൊന്നു ചേരുന്ന വനം അവരുടെ കാവലാകുന്ന വനത്തിന് നമ്മൾ വനത്തോടൊപ്പം ലയിച്ചു ചേരുന്ന ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം രൂപപ്പെടുന്നത് ഇവിടെ മാത്രമാണ് നടക്കാൻ പറ്റാത്തവർക്ക് പോകാൻ പറ്റുകയല്ല ഇവിടെ ഒരുപാട് തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പോകാൻ പറ്റുകയല്ല അപ്പം വ്രതമെടുത്ത് സ്വാമിയായി ആ വ്രതം നിശ്ചയിച്ച് സർവരും ഒന്നായി ശരണം വിളിച്ച് ആ ശരണം വിളിക്കുമ്പോൾ തന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതും ശരണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശരണം ഒരു യോജിപ്പിൻ്റെ മുദ്രാവാക്യ സ്വഭാവമുള്ളതല്ലെങ്കിലും സാമൂഹ്യ സ്വഭാവമുള്ള അർത്ഥവത്തായ ഒന്നാണ് ശരണം വിളി വ്യക്തിപരമായ ഒരു സ്വഭാവമുള്ളതാണ് പ്രാർത്ഥന പ്രാർത്ഥനയിൽ വ്യക്തിപരമായ ഒരു സ്വഭാവവും ശരണം വിളിയിൽ സാമൂഹ്യമായ ഒരു സ്വഭാവവും കൂടിക്കലർന്നുണ്ട് ഇങ്ങനെ ഹ്രതം സ്വീകരിച്ച് സ്വാമിയായി സർവരും ഒന്നായി അവിടെത്തെന്ന് തത്വമസിയുടെ അന്തരാർത്ഥം അറിഞ്ഞ് അതകത്ത് ഉൾക്കൊണ്ട് തന്നിലുള്ള അഹങ്കാരമെല്ലാം വെടിഞ്ഞ് മല കയറി അവിടെ അത് ഇറക്കി വച്ച് പടിയിറങ്ങി മലയിറങ്ങി വരുമ്പോൾ മറ്റൊരാളാണ് മാനവീകമായ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു കാലത്തെ തൻ്റെ അകത്തുള്ള ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെയെല്ലാം പുറത്താക്കി മാനവീകതയെ അവിടെ നിന്ന് അകത്താക്കി തിരിച്ച് മടങ്ങുന്ന ഒന്നാണ് ഈ ശബരിമല ദർശനം കൊണ്ട് അന്നവർ ഉദ്ദേശിച്ചത് അതിന് തീർച്ചയായിട്ടും ഈ മലയും കാടും ഈ പമ്പയിലെ കുളിയും അവിടുത്തെ തണുപ്പും കാട്ടിലെ ജീവിത രീതിയും അവിടുത്തെ ജീവജാലങ്ങളോടുള്ള സഹകരണമൊക്കെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇത് സത്യത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിലല്ലാതെ വേറൊരിടത്തില്ല എന്നതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത ഈ പ്രത്യേകതകളെല്ലാം മാനവികാർത്ഥത്തിൽ ബുദ്ധദർശനവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഈ മാവേലിയുടെ അന്തരാർത്ഥത്തിലെ സമത്വ സൗന്ദര്യവും ഈ പറയി പറ്റ പന്തിരുകുലത്തിലെ പറയുന്ന പെണ്ണിൻ്റെ അനുസരണയുണ്ടെങ്കിലും അവൾ ജീവിച്ച കേരളത്തിലെ സ്ത്രീ മഹത്വ മാതൃകയും ഒപ്പം ഈ ശബരിമല ക്ഷേത്രത്തിൽ രൂപീകരിക്കപ്പെട്ട ബുദ്ധദർശനത്തോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനങ്ങളും ഒക്കെക്കൂടെ ചേരുമ്പോഴാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും ആ പ്രത്യേകതയിലെ മാനവികതയെ ജാതീയത കൊണ്ട് ഉപജാതീയത കൊണ്ട് എങ്ങനെയാണ് അടിച്ചമർത്തിക്കളഞ്ഞതെന്നും നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്